എല്ലാവർക്കും നമസ്കാരം. പരമ കാരുണികനാണ് നമ്മുടെ കർത്താവ്. കരുണയില്ലാത്ത ഇടങ്ങളെ അവൻ വെറുക്കുന്നു. കാരുണ്യം വീണ്ടെടുക്കാനുള്ള കർത്താവിന്റെ ശ്രമമാണത്. ലാഭം മാത്രം കൊതിക്കുന്ന കച്ചവടക്കാർക്ക് എന്ത് കരുണ! കരുണ കവിഞ്ഞൊഴുകണ്ട തൻ്റെ ആലയത്തെ ലാഭക്കൊതിയന്മാരായ കച്ചവടക്കാർ കയ്യേറിയപ്പോഴാണ് ചാട്ടവാറേന്തി ക്രിസ്തു ഒരു ശുദ്ധീകരണ പ്രക്രിയ നിർവഹിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാതെ ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ജനക്കൂട്ടത്തിൻ്റെ തീവ്രമായ പ്രവർത്തനത്തിന് നേരെയാണ് കർത്താവ് നിലത്തെഴുത്തു നടത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന്. കല്ലുകൊണ്ടല്ല, കാരുണ്യം കൊണ്ടാണ് മനുഷ്യനെ സമീപിക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ആചാരങ്ങളിൽ മുഖം പൂഴ്ത്തിയിരുന്ന വർഗത്തോട് ശാപതിൽ നിന്റെ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ എടുക്കുകയില്ല എന്ന് ശക്തമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിയമങ്ങളെക്കാൾ മനുഷ്യന് നേരെ ഉയരേണ്ട കരുണയ്ക്കാണ് പ്രാധാന്യമെന്ന് കർത്താവ് വരച്ചു കാട്ടുന്നു. തന്നെ ഉപദ്രവിച്ചിട്ടും വേദനയുടെ പാരമ്യത്തിൽ ഉപദ്രവിക്കുന്നവരോട് കരുണാമയനായ ക്രിസ്തുവിൻ്റെ ഇടപെടിയിൽ ക്രൂശിൻ്റെ ചന്തം വർദ്ധിപ്പിക്കുന്നു. കാരുണ്യവും സ്നേഹവുമാണ് കുരിശിനെ മനോഹരമാക്കുന്നത്. കരുണയുടെ മഴയിലൊന്നും മുങ്ങിക്കുളിക്കാനാണ് മനുഷ്യരിന്നും ക്രൂശിൻ്റെ ചോട്ടിലേക്ക് ചെല്ലുന്നത്. പോപ്പ് ഫ്രാൻസിസിൻ്റെ വാക്കുകൾ, എ ലിറ്റിൽ ബിറ്റ് ഓഫ് മേഴ്സി മേക്സ് ദ വേൾഡ് ലെസ് കോൾഡ് ആൻഡ് മോർ ജസ്റ്റ്. ഒരു ഭക്തൻ, ഒരു വിശ്വാസി ക്രൗര്യം കൊണ്ടല്ല കാര്യം നടത്തേണ്ടത്, കരുണ കൊണ്ടാണ്. എബ്രഹാം ലിങ്കൺ എഴുതുന്നുണ്ട്, ഐ ഓൾവേസ് ഫൗണ്ട് ദാറ്റ് മെർസി ബിയേഴ്സ് റിച്ചർ ഫ്രൂട്ട്സ് ദാൻ സ്ട്രിക്റ്റ് ജസ്റ്റിസ്. ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ യേശുദമ്പുരാൻ മൊഴിഞ്ഞു, ബ്ലെസ്ഡ് ആർ ദ മെർസിഫുൾ ഫോർ ദെ വിൽ ബി ഷോൺ മെർസി. ഒരു മനുഷ്യനെയും അവൻ്റെ ജീവിതത്തെയും ഏറ്റവും ഉദാത്തമാക്കുന്നത് കാരുണ്യമാണ്. ദൈവിക കാരുണ്യത്തിൻ്റെ നിഴലിലാണ് ഓരോ നിമിഷവും നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ കരുണാപൂർവം വേണം ഇടപെടാൻ. വില്യം ഷേക്സ്പിയർ എഴുതുന്നു, സ്വീറ്റ് മെർസീസ് നൊബിലിറ്റീസ് ട്രൂ ബാഡ്. തലക്കനങ്ങളും അഹംഭാവങ്ങളും നമ്മിൽ നിന്ന് പടിയിറങ്ങട്ടെ. കരുണാപൂർവം ഈ ലോകത്തെ നമുക്ക് സമീപിക്കാം. കാരുണ്യവാനായ കർത്താവെ, കരുണയോടെ ഈ ലോകത്ത് ഇടപെടുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമാകണമേ. 51-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായച്ചു കളയണമേ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കരുണാമയനായ യേശുദമ്പുരാനെ, ഇന്നേവോളം അങ്ങയുടെ തണലിൽ ഞങ്ങളെ പരിപാലിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. മനുഷ്യരെന്ന നിലയിൽ അങ്ങയുടെ ദിവ്യമായ കാരുണ്യം ഞങ്ങൾ എത്രത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവനെ വാഴ്ത്തുക.
അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. അങ്ങയുടെ കാരുണ്യം ഏറ്റുവാങ്ങി ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ നോട്ടവും കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ. മറ്റുള്ളവരോട് സ്നേഹത്തോടും കരുണയോടും ഇടപെടുവാൻ അടിയങ്ങൾക്ക് കഴിയണമേ. അഹന്ത ഞങ്ങളിൽ നിന്നിറങ്ങിപ്പോകണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, അങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുവേ, ദാവീദുപുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.